രാജ്യത്തെ നടുക്കിയ ഡൽഹി കലാപത്തിന് ഒരു വർഷം തികയുകയാണ്. ഇപ്പോഴും അതുണ്ടാക്കിയ അസ്വസ്ഥതകളിൽ നിന്നും ആഘാതത്തിൽ നിന്നും പൂർണ്ണ മോചനം നേടിയിട്ടില്ല പലരും. 50-ലധികം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട കലാപ മേഖലകളിൽ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ. ഡൽഹി കലാപത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട അങ്കിത് ശർമ്മയുടെ വീടാണിത്. ഒരു വർഷത്തിനിപ്പുറം അങ്കിത്തിന്റെ കുടുംബാംഗങ്ങൾ വീട് വിട്ട് ഇവിടെ നിന്നും പലായനം ചെയ്തിരിക്കുന്നു. കലാപത്തിന്റെ പാട് തെരുവുകളിൽ ഇനിയും ഉണങ്ങിയിട്ടില്ല. ഉറ്റവർ നഷ്ടമായ നിരവധി പേർക്ക് ഒരു വർഷത്തിനിപ്പുറവും ജീവിതം ചോദ്യചിഹ്നമായി തുടരുന്നു. ഉപജീവന മാർഗം അഗ്നികവർന്ന നിരവധി പേർ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇപ്പോഴും പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 23 ആരംഭിച്ച കലാപം 5 ദിവസമാണ് ഡൽഹിയിൽ കത്തിപ്പടർന്നത്. 53 പേരുടെ ജീവൻ കലാപം കവർന്നു. 100 കണക്കിന് പോലീസുകാരുൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഫലത്തിൽ മനുഷ്യന് മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാനാകാത്തതായിരുന്നു അവസ്ഥ. കലാപത്തിന്റെ ഇരകൾ ആ ദിവസങ്ങളെ ഇന്നും ഭീതിയോടെ ഓർക്കുന്നത് ഇങ്ങനെ. ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം കലാപത്തിന്റെ ഇരകൾക്ക് ലഭിച്ചു. ചെറുതെങ്കിലും ആ തുക കൊണ്ടാണ് പലരും ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നത്. ഭൗതിക വസ്തുക്കൾ എന്ത് തിരികെ ലഭിച്ചാലും സമാധാനവും സ്വസ്ഥതയും ഈ മേഖലകളിൽ ഇനിയും പൂർണ്ണമായും തിരികെ വന്നിട്ടില്ലെന്നാണ് ഇവരുടെ പക്ഷം. 1 ഇലക്ഷൻ ചാനൽ 24.